മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടതു സർക്കാർ തുടക്കം മുതൽ വെച്ചു പുലർത്തിയ ആത്മാർത്ഥതയില്ലാത്ത സമീപനം ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണെന്നും അന്യസംസ്ഥാന മന്ത്രിമാരാണോ കേരളം ഭരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് എം പി. മുല്ലപ്പെരിയാറിൽ സർക്കാർ അറിയാതെ മരം മുറിക്കാൻ നൽകിയ അനുമതിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടയിൽ സംസാരിക്കുകയായിരുന്നു ഡീൻ. തമിഴ്നാടിന്റെ മന്ത്രിമാർ മുല്ലപ്പെരിയാർ സന്ദർശിച്ച് മടങ്ങിപ്പോകവേ അവർ നടത്തിയ സ്റ്റേറ്റ്മെന്റ്, അതിനനുസരിച്ച് കേരള സർക്കാരിൻ്റെ വകുപ്പ് തല അനുമതി മരം മുറിക്കുന്നതിന് ലഭ്യമാക്കിയിരിക്കുകയാണ്. വകുപ്പ് മന്ത്രിയായ ശ്രീ എ കെ ശശീന്ദ്രൻ പറയുന്നു, ഞാനിത് അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഉറപ്പായില്ലേ കേരളം ഭരിക്കുന്നത് തമിഴ്നാട്ടിലെ മന്ത്രിമാരാണ് എന്നുള്ള ഒരു ബോധ്യം ഈ മന്ത്രിമാർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇനി ബോധ്യപ്പെടേണ്ടതായിട്ടുള്ളത്. അപ്പോ കേരളത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയത്തിൽ കേരള സർക്കാർ ഒളിച്ചു കളിക്കുന്ന ആ ഒരു സമീപനം, അത് ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇവിടെ അണക്കെട്ടിന്റെ സുരക്ഷ, അത് യാഥാർത്ഥ്യവൽക്കരിക്കണമെങ്കിൽ പുതിയ ഒരു ഡാം വരണം. അതല്ലാതെ നിലവിലുള്ള ഡാം പൂർണ്ണമായി ബലപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല എന്ന് നിലപാട് സ്വീകരിച്ചത് കേരള സർക്കാരാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് അല്ല ആ നയം സ്വീകരിച്ചത് എന്ന് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. പിണറായി വിജയന് മുമ്പേ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാർ, അന്നുണ്ടായിരുന്ന ഗവൺമെന്റുകൾ, അത് യു ഡി എഫ് ആയിക്കൊള്ളട്ടെ എൽ ഡി എഫ് ആയിക്കൊള്ളട്ടെ, മുൻ ഗവൺമെന്റുകൾ സ്വീകരിച്ച നിലപാടിന്റെ നാലിലൊന്ന് ആത്മാർത്ഥതയോടുകൂടി അതിനൊരു ഫോളോ അപ്പ് കൊടുക്കാൻ ഇടതു സർക്കാരിന് 2016 മുതൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് പകൽ പോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം നടത്തിയ ആ ഒരു സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് തന്നെ ഇപ്പോഴും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന, ഡാം സുരക്ഷിതമാണ് എന്ന ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ ആവർത്തിച്ചുള്ള പ്രസ്താവന, അപ്പോൾ ആ ഒരു പ്രസ്താവനകൾക്കിടയിലാണ് തമിഴ്നാട്ടിലെ മന്ത്രിമാർ അല്ലെങ്കിൽ തമിഴ്നാട് തന്നെ ഗവൺമെൻറ് തന്നെ ബേബി ഡാം അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് സ്വീകരിച്ച് ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇനി ആകെ ഒരു സംശയം മാത്രം ബാക്കി നിൽക്കുന്നത്, 152 അടിയാക്കാൻ ജലനിരപ്പ് ആ ഒരു നിലയിലേക്ക് ഉയർത്താൻ തമിഴ്നാട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നതനുസരിച്ച് കേരളം പ്രവർത്തിക്കുമോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഇത്രയും വരുന്ന ജനങ്ങളുടെ ഒരു ആശങ്ക, അവർ സുരക്ഷ അവരുടെ ജീവനും സ്വത്തും വലിയ അത്യാവത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ബേബി ഡാം സുരക്ഷിതമാക്കണം എന്നുള്ളതും വണ്ടിപ്പെരിയാറിൽ നിന്നുമുള്ള വഴി അത് കൃത്യമായി തമിഴ്നാടിന് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമപ്പെടുത്തണം എന്നുള്ള നിലയിലേക്കൊക്കെയുള്ള ആവശ്യം യാതൊരു ചർച്ചയും കൂടാതെ സർക്കാരിൻ്റെ തരത്തിലുള്ള പെർമിഷൻ ഇല്ലാതെ ചില ഉദ്യോഗസ്ഥന്മാർ നൽകി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെയാണ് ഈ ഒരു പ്രസ്താവന ഉണ്ടായതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഉണ്ടായതെങ്കിൽ മിനിറ്റുകൾക്കകത്ത് റദ്ദ് ചെയ്യണമായിരുന്നു. അതല്ലേ ഗവൺമെൻറ്, ജനാധിപത്യ ഗവൺമെൻ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻ്റ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം പോലും വീണ്ടും വീണ്ടും ബലപ്പെടുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻ്റ് ആയിരുന്നെങ്കിൽ, ജനങ്ങളോട് കൂറുള്ള ഒരു ഗവൺമെൻ്റ് ആയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ആ അനുമതി റദ്ദ് ചെയ്യുമായിരുന്നു. ജനങ്ങളുടെ വില്ലല്ല ഇവിടെ നടക്കുന്നത്, മറിച്ച് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭരണമാണ് എന്നുള്ള ആ കാര്യത്തിന് മന്ത്രിമാർ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. നാട്ടിലെവിടെയാ? വയനാട്ടിലെ. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാടേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും ഒരു ചൊരിയള മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?